जीआई के माध्यम से एआई नेतृत्व तो में भारत को वैश्विक मंच पर लाकर प्रस्तुत किया है हम भारत एआई भारत जीपीटी बना रहे हैं ये पॉडकास्ट है और स्वामी विवेकानंद के साथ और सरदार वल्लभ एआई इज मेड इन इंडिया फॉर द वर्ल्ड हम भारत एआई भारत जीपीटी बना रहे हैं ये एप्लीकेशन बनाई है यह ह्यूमन डेवलपमेंट इंडेक्स की थ्री थीम्स को कटर करता है we have a deep fake detection algorithm detecting is more than 96% പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവൻ വെടിഞ്ഞ സ്വാമി വിവേകാനന്ദനും ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യനൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലും നമ്മുടെ മുന്നിൽ ജീവനോടെ നിന്ന് സംസാരിക്കുന്ന നിമിഷങ്ങളൊന്ന് നോക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാക്ഷിയായത് അത്തരമൊരു ദൃശ്യത്തിന് മുന്നിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ എത്രത്തോളം വളരുന്നു എന്നതിന്റെ തെളിവാണിത് ജി പി എ ഐ സബ്മിറ്റ് അഥവാ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി ശരിക്കു പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിനാണ് ഇത്തരം ഒരു ഒരു മുന്നേറ്റത്തിന് ഭാരതം തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ഉച്ചകോടി നടക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ വളരെ കഴിവുറ്റ പ്രതിഭാശാലികളായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങളും പ്രധാനമന്ത്രി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ അവസരമൊരുക്കിയിരുന്നു അദ്ദേഹം അത് നേരിട്ടെത്തി കാണുകയും ചെയ്തു ഭാരതത്തിൻ്റെ സ്വന്തം ജി അതുപോലെ തന്നെ സ്വന്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യ വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജി പ്രോഗ്രാം അഥവാ ഈ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പോൾ ഇന്ത്യയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഒരു ആശയം മുന്നോട്ട് വെച്ചവരിൽ കാനഡയും ഫ്രാൻസും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് നിലവിൽ നിരവധി രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അർജന്റീന ഓസ്ട്രേലിയ കാനഡ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് ഫ്രാൻസ് യു എസ് യു കെ തുർക്കി യൂറോപ്യൻ യൂണിയൻ അങ്ങനെ ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് അതിന്റെ ഉച്ചകോടി ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശവും വളരെ പ്രധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഒരേ സമയത്ത് തന്നെ ഇരുതല മൂർച്ചയുള്ള വാളാണെന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒരേ സമയത്ത് തന്നെ നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും അതേ സമയത്ത് തന്നെ അത് ആപത്തുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അതിന്റെ ദോഷങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക രംഗത്ത് നിരവധി റിസർച്ചുകൾ നടത്തുന്നുണ്ട് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് യു എസ് തന്നെയാണ് അപ്പോൾ നമുക്ക് മത്സരിക്കേണ്ടത് യു എസുമായും ചൈനയുമായും ഇത്തരം രാജ്യങ്ങളുമായിട്ടുമാണ് അപ്പോൾ അതിന് ഒരു തയ്യാറെടുപ്പ് രാജ്യത്തുണ്ടാവുന്നുണ്ട് എ ഐ എ പ്രധാനമന്ത്രി ഇത് ആദ്യമായിട്ടല്ല പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ നല്ല വശങ്ങൾ മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു വിശാലമായ ആശയമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടതിന് മുമ്പും എ ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഒരു രാജ്യത്തിനകത്തൊരു സ്വീകാര്യത കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഈ ഉച്ചകോടിയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുന്നതും അത് ഇന്ത്യയിൽ നടക്കുന്നതുമൊക്കെ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് ഒരു വലിയ അവസരം കൂടി കൊടുത്തു അവരുടെ കണ്ടെത്തലുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഈ വീഡിയോയിലുടനീളം നമ്മൾ കണ്ടതും അത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള കുട്ടികൾ പോലും ആ ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നോക്കൂ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ രംഗത്ത് ഒരു മുൻനിര രാജ്യമായിട്ട് ഭാരതം മാറുമെന്ന വിലയിരുത്തൽ ആഗോള ആഗോളതലത്തിൽ തന്നെയുണ്ട് അതിൻ്റെ കാരണം നിലവിൽ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വളരെ വലിയ മുൻതൂക്കമുണ്ട് ഇപ്പോൾ ലോകത്തെ സോഫ്റ്റ്വെയർ കയറ്റുമതിയിലടക്കം ഇന്ത്യ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അപ്പോൾ ടെക്നോളജി രംഗത്തുള്ള ഇന്ത്യക്കാരുടെ കഴിവ് ലോകപ്രസിദ്ധമാണ് നമുക്കറിയാം ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഒക്കെ തലപ്പത്തിരിക്കുന്നതും ഇന്ത്യക്കാരാണ് അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യക്ക് ആഗോള തലത്തിൽ തന്നെ ടെക്നോളജി രംഗത്ത് ഒരു മേൽക്കൈ ഇന്ന് അവകാശപ്പെടാൻ സാധിക്കും പക്ഷേ ഇന്ത്യക്കാരെ നേരിടുന്ന ഒരേ ഒരു പ്രശ്നം പറയുന്നത് നമുക്കറിയാം പണത്തിൻ്റെ ലഭ്യതയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരുന്നു നേരത്തെ പക്ഷേ ഇന്ന് അതുമല്ല ഇന്ന് ഇന്ത്യൻ കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ലോകത്തെ മുൻനിര കമ്പനികൾ പോലും വരുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് സക്സസ് ആവാനുള്ള ഒരു ഒരു സാധ്യത വളരെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സമയത്ത് അത്തരം ബിസിനസ് സംരംഭങ്ങൾക്ക് അത്തരം കമ്പനികൾക്ക് ഇന്ത്യയിൽ വളരാനുള്ള എല്ലാ വളക്കൂറും ഇന്ന് ഈ രാജ്യത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എ ഐ ടെക്നോളജിയിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിന് ഭാരതം തയ്യാറെടുക്കുന്നുവെന്ന് തന്നെയാണ് ഈ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്ന സൂചന